ഒരു ഡിആർ ഘട്ടോ ഒരു കോൺക്രീറ്റ് വാളോ നിലവിലെ ഗവൺമെന്റ് തീർത്തിട്ടില്ല. 2018 പ്രളയത്തിന് ശേഷം സൈഡ് ഭിത്തി എല്ലാം തകർന്നിട്ട് സൈഡ് ഭിത്തി അടിയുന്ന പാറകളെല്ലാം തകർന്നു. അതിന്റെ ഭാഗമായിട്ട് വെള്ളം ശക്തമായിട്ട് ഈ റോഡിലൂടെ പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. ഇപ്പോഴവിടെ കല്ലിടിയിലെന്ന് പറയുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇടുക്കി ചില്ലീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം ഇത് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം വെച്ചാൽ ഒരു പുഴ ഡാം തുറന്നു വിട്ടതിന്റെ സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. മാക്സിമം ഞാൻ ഒച്ചത്തില് ഈ വീഡിയോ എടുക്കുമ്പോൾ പറയുന്നുണ്ട്. അപ്പം ഇടുക്കിയിൽ ഇന്ന് രാവിലെ 5-ാം തീയതി, ഓഗസ്റ്റ് 5-ാം തീയതിയാണ്, മഴയൊക്കെ അല്പം കുറവുണ്ട്. എങ്കിലും ശക്തമായ നീർച്ചാലുകളും അതുപോലെ മഴയൊക്കെ ശരിക്കും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്തരീക്ഷമൊക്കെ ശരിക്കും കറുത്ത് ഇരുണ്ട് ഒരു ഭീകരമായ അന്തരീക്ഷത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നിങ്ങൾ വാർത്താ ചാനലിൽ കണ്ടായിരുന്നു, നമ്മുടെ അടിമാലി കുമിളി ദേശീയപാത 185. ഇവിടെ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്, അതിനുവേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ആ സംഭവ സ്ഥലത്തേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ നല്ല തന്നെ നല്ല ഭീകരതയാണ് നമുക്ക് ബോധ്യമാകുന്നത്. നിങ്ങൾക്ക് കാണാം, അതുകൊണ്ടോ ആ കല്ലാറുട്ടി ഡാം അങ്ങോട്ട് ഏകദേശം 5 ഷട്ടറുകൾ, ഇപ്പൊ 4 ഷട്ടറുള്ളൂ, രാത്രിയിൽ 5 ഷട്ടറായിരുന്നു, അത് തുറന്നു വിട്ടിട്ട് അതിഭീകരമായ രീതിയിലുള്ള വെള്ളമാണ് ഇങ്ങോട്ട് പോകുന്നത്. ആ ഒരു പോയിന്റിലാണ് നമ്മുടെ വഴിയൊക്കെ പോയത്. അവിടെ ഇപ്പൊ നിലവിൽ ശരിക്കും താൽക്കാലികമായിട്ട് വഴി നന്നാക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ പേര് സി കെ രാജു. ഇടുക്കി ജില്ലയിലെ പനംകുട്ടിക്കും കല്ലാറുകുട്ടിക്കും മധ്യേയുള്ള റോഡിൻ്റെ ഭാഗമാണ് കാണുന്നത്. NH 185 റോഡിൻ്റെ ഭാഗമായിട്ടുള്ള റോഡാണിത്. കഴിഞ്ഞ 2018 പ്രളയകാലത്ത് ഗതാഗതം മുടക്കിക്കൊണ്ട് അന്ന് ഇടിഞ്ഞ പ്രദേശം തന്നെയാണ് ഇത്തവണയും കഴിഞ്ഞ ദിവസം ഇടിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് യാത്ര ഈ റോഡിലൂടെ പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. ഇപ്പോഴവിടെ കല്ലിടിയിലെന്ന് പറയുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. ഇടുക്കിയിലേക്ക് കടന്നു വരുന്ന യാത്രക്കാർ, ഇടുക്കി ജില്ലയിൽ നിന്നും അടിമാലിയിലേക്കും അടിമാലിയിൽ നിന്ന് ഇടുക്കിയിലേക്കും വരുന്നവർ പരമാവധി രാത്രി കാലത്ത് യാത്ര ഒഴിവാക്കണം. പ്രധാനമായിട്ടൊരു 6 മണിക്ക് ശേഷം യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയല്ല ഇത്. ഇപ്പോൾ ഇടിഞ്ഞിട്ടുള്ള ഭാഗം, അത് ഏറ്റവും പനംകുട്ടിക്കും കല്ലാറുകുട്ടിക്കും ഇടയിലുള്ള റോഡിൻ്റെ ഏറ്റവും അപകടകരമായൊരു റോഡാണ് ഈ സ്ഥലം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഭീകരമായ ചെങ്കുത്തായ സ്ഥലമാണ് ഇത്. അതിൻ്റെ ഇടയിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഈ റോഡിൻ്റെ മോൾഭാഗം എന്ന് പറഞ്ഞാൽ വലിയ പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമാണിത്. കാരണം മഴ പെയ്യുകയാണെങ്കിൽ ഏത് സമയത്തും പാറക്കല്ലുകൾ റോഡിലേക്ക് വീഴാവുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് പരമാവധി ആളുകൾ ജാഗ്രത പാലിക്കുക, രാത്രി സമയങ്ങളിൽ പരമാവധി യാത്ര ഒഴിവാക്കുക. നമ്മൾ കല്ലാറുട്ടി ഡാമിൻ്റെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നൊരു വിഷയം നിങ്ങളെ കാണിച്ചായിരുന്നു. ഇപ്പോൾ നിലവിലെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് വളരെയധികം ശക്തമായിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദേശീയപാതയുടെ ഒരു ഭാഗം ഇന്നലെ ഡാം തുറന്നു വിട്ട കഴിഞ്ഞപ്പോൾ ഒലിച്ചുപോയി. കല്ലാറുകുട്ടി ഡാം അങ്ങനെ ഫുള്ള് തുറന്ന് അങ്ങനെ വിട്ടേക്കുവാണ്. അപ്പൊ കല്ലാറുകുട്ടി ഡാം തുറന്നിട്ട് ഇന്നലെ ഏകദേശം 5 ഷട്ടറുകൾ ഏകദേശം ഫുള്ള് ഈ ഡാമിന്റെ ഉയർത്തിക്കുകയും ആ വെള്ളം ഈ സൈഡിലേക്ക് ഒലിച്ചു കയറിയിട്ട് നിലവിൽ റോഡിന്റെ സൈഡ് ഇടിഞ്ഞു പോവുകയാണ് ചെയ്തത്. 2018 ഞാൻ ഈ നിൽക്കുന്ന സ്പോട്ട് മൊത്തം ഇങ്ങനെ ഈ പാറയുടെ ഒപ്പം തന്നെ കയറി വെള്ളം ഒഴുകിപ്പോയ ഫോട്ടോസൊക്കെ നെറ്റിലൊക്കെ തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടും. ഈ കൂടെ കിട്ടുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാനത് ഈ വീഡിയോയുടെ കൂടെ പോസ്റ്റ് ചെയ്തേക്കാം. എന്താണെങ്കിലും ആ കാഴ്ച നിങ്ങൾ കാണിച്ചു തരാം.
അപ്പോൾ കൂട്ടുകാരെ ഇവിടെയാണ് ശരിക്കും ഡാമിൻ്റെ വെള്ളം തുറന്നു വിട്ടിട്ട് ഈ വഴി ഒലിച്ചു പോയത്. നിങ്ങൾ നോക്കിയാൽ അവിടുന്ന് വെള്ളം വരുന്ന കാഴ്ച കണ്ടോ, വെള്ളം ഇങ്ങനെ അതിശക്തമായിട്ട് തന്നെ വരികയാണ്. അത് ഈ സൈഡിലേക്ക് കയറിയിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഒഴുകുന്ന ഒരു കാഴ്ച കാണണം. ഇത് കല്ലാറുട്ടി ഡാമിൻ്റെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ സമയത്ത് 4 ഷട്ടറുകൾ മാത്രമാണ് തുറന്നു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും മഴ ശക്തമാവുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ബാക്കി 5 ഷട്ടറും തുറന്നു വിടും. അങ്ങനെയാണെങ്കിൽ ഈ വഴിയുടെ ഫുള്ള് ഏരിയ കംപ്ലീറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാണെങ്കിൽ ഇവിടെ കല്ലൊക്കെ കൊണ്ടുപോയിട്ട് നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നിലവിൽ നടത്തുന്നുണ്ട്, താൽക്കാലികമായിട്ട് വഴി പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി. തൊഴിലാളികളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ, അവരൊക്കെ ഈ ഡാം തുറന്നു വിട്ട ഈ വഴി നിലവിൽ നന്നാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഡാമിൻ്റെ വെള്ളം തുറന്നു വിട്ടിട്ട് ഈ വഴി 2018 പോയെന്ന് ഞാൻ പറഞ്ഞു. 2018 ഈ വഴി പോയപ്പം പോലും ഗവൺമെൻറ് ഇവിടെ ഒരു DR ഘട്ടമൊന്നും കൊണ്ടുവന്നിട്ടില്ല. താൽക്കാലികമായിട്ട് ഈ പുഴയിൽ നിന്നും ഈ കാണുന്ന പാറയൊക്കെ പൊട്ടിച്ചിട്ട് താൽക്കാലികമായിട്ട് ഒരു കെട്ട് കെട്ടിയിട്ട് ഇവിടെ ടാറിങ്ങൊക്കെ ചെയ്ത് ഇടുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ടതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ വീണ്ടും ഡാം തുറന്നു പോയി കഴിഞ്ഞപ്പോൾ ഈ വഴി ഇങ്ങനെ കുത്തി ഒലിച്ചു പോകാൻ വേണ്ടി ഇടയായത്. എന്താണ് ഇവിടെയുള്ള ആളുകളോട് ചോദിക്കാം, അതിൻ്റെ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇതെല്ലാം കാണുന്ന ഈ പാറയെല്ലാം പൊട്ടിച്ചാണ് ഇവര്. ഇവര് പാറ പൊട്ടിച്ച് ഒന്ന് സബ് കളർ സോപ്പമ്മ കൊടുത്താണ് ഇത്. അതിനുശേഷം ഇത് പൊട്ടിച്ചിട്ട് വീണ്ടും ആറിനകത്തിരിക്കുന്ന പാറ ഇറങ്ങി പൊട്ടിച്ച് JCB കയറ്റി ഈ സാധനം കൊണ്ടുപോയിക്കുവാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വെള്ളം ഈ സൈഡ് ഭിത്തി എല്ലാം തകർന്നിട്ട് സൈഡ് ഭിത്തി അടിയുന്ന പാറകളെല്ലാം തകർന്നു. അതിൻ്റെ ഭാഗമായിട്ട് വെള്ളം ശക്തമായിട്ട് ഈ റോഡിൻ്റെ ചുറ്റിടിച്ചു ഇത് എല്ലാം പോയിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ റോഡ് പോയിരിക്കുന്നത്. ശരിക്കും ഞാൻ ഇവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചാൽ കഴിഞ്ഞ ദിവസം ഡാം തുറന്നു വിട്ടപ്പോൾ ഫുൾ സെറ്റപ്പിലാണ്, അതായത് 5 ഷട്ടർ ഫുള്ള് തുറന്നു വിട്ടു. അപ്പോൾ ഈ 5 ഷട്ടറും ഫുള്ള് തുറന്നു വിട്ടപ്പോഴാണ് ഇവിടെ ഇങ്ങനെ വഴി പോയെന്നാണ് അവർ പറയുന്നത്. കാര്യങ്ങളെല്ലാം ടാറിങ് പോയിട്ട് ഇന്റർലോക്ക് ഇട്ട് കൊടുത്തിരുന്നു സർക്കാരിൻ്റെ ഭാഗമായിട്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞിരിക്കുന്ന റോഡ് കട്ടായി പോകുന്ന രീതിയിലേക്കാണ്. പക്ഷേ നമ്മൾ ആരെ കുറ്റം പറഞ്ഞാലും ഒരു കാര്യം മാത്രം ഉറപ്പായിട്ടും പറയാം, കാരണം 2018 ഈ ഒരു സൈഡിൽ ഒരു DR കട്ടോ ഒരു കോൺക്രീറ്റ് വാളോ നിലവിൽ ഗവൺമെൻറ് തീർത്തിട്ടില്ല. 2018 പ്രളയത്തിന് ശേഷം ജസ്റ്റ് ഇവിടെ കാണുന്ന കല്ലുകൾ വലിയ JCB ഉപയോഗിച്ച് പൊട്ടിച്ചിട്ട് ആ JCB കൊണ്ട് അടുക്കി കയറ്റിയിട്ടാണ് ഇവിടെ താൽക്കാലികമായിട്ട് അന്ന് വഴി ക്രമീകരിച്ചത്. ഇന്ന് 4 വർഷങ്ങൾ പിന്നിടുകയാണ്. ഈ 4 വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോഴും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ദേശീയപാതയ്ക്കിടെ സുരക്ഷിതമായിട്ട് പോകാനുള്ള ഒരു തയ്യാറ് അല്ലെങ്കിൽ ഒരു സാധ്യത ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളൊരു പരാതി കൂടെ പറയുകയാണ്. കാരണം ഇത് 185 ദേശീയപാതയാണ്. അപ്പോൾ ശരിക്കും അത് സംഭവിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു DR ഘട്ടോ അതുപോലെ നല്ലൊരു കോൺക്രീറ്റ് വാളോ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല, നമ്മൾ ചെറുതോണി ഡാമിൻ്റെ അവിടെ ചെയ്ത പോലെ. എന്നാണെങ്കിലും വെള്ളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ആഗസ്റ്റ് മാസം 5-ാം തീയതി ഏകദേശം 12 മണിക്കാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. മഴ അല്പം രാവിലെ കുറവുണ്ടായിരുന്നു. മിക്കവാറും കാലാവസ്ഥയൊക്കെ നമുക്ക് കണ്ടിട്ട് രാത്രിയിലും അതുപോലെ വൈകുന്നേര സമയത്തൊക്കെ മഴ പെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. എന്നാലും വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന കാഴ്ച എന്ന് പറഞ്ഞാലോ ഒരു ഭീകരമായ ഒരു കാഴ്ച. അപ്പോൾ ദേവൂള MLA A. രാജ സാറിൻ്റെ വാഹനമൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ജനപ്രതിനിധികളൊക്കെ ഈ മേഖലയിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇടുക്കിയിലൊക്കെ ഒക്കെ യാത്ര ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം യാത്ര ചെയ്യുക. അതോടൊപ്പം തന്നെ പുഴയിലും തോട്ടിലൊന്നും ദൈവത്തെ ഓർത്തുകൊണ്ട് ആരും ഇറങ്ങാൻ വേണ്ടി പോകരുത് കേട്ടോ. നമ്മളിങ്ങനെ വളരെ വളരെ ശ്രദ്ധിച്ച് മാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ എടുക്കുവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ദേവികുളം MLA യും മറ്റ് ജനപ്രതിനിധികളെല്ലാം ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവരൊക്കെ നിലവിൽ ഈ വഴിയുടെ ഒരു അവസ്ഥ നിലവിൽ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കുന്നത്.
പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും മുന്നറിയിപ്പുകളൊക്കെ ശ്രദ്ധിക്കുക. പുഴയിലും വെള്ളത്തിലും ഒന്നും ആരും ചാടാനൊന്നും പോകരുത്. മഴ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ വീണ്ടും ശക്തമാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ പടപെടാന്ന് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുകയും ചെയ്യണം. മാത്രമല്ല ഇന്നത്തെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ കമന്റ് ചെയ്യുവാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അപ്പൊ മറ്റൊരു പുതിയ കാഴ്ചകളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.